ഹായ് ഡിയേഴ്സ് നാം ഇന്നത്തെ ക്ലാസ്സിൽ ആറാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ഒമ്പതാമത്തെ പാഠമാണ് പഠിച്ചെടുക്കാനായി പോകുന്നത് മധ്യകാല കേരളം എ ഡി ഒമ്പതാം നൂറ്റാണ്ട് മുതൽ എ ഡി പതിനെട്ടാം നൂറ്റാണ്ട് വരെയുള്ള മധ്യകാല കേരളത്തെ പറ്റിയുള്ള അറിവ് തരുന്ന ചെമ്പു തകിടുകളിൽ ആലേഖനം ചെയ്യപ്പെട്ട ലിഖിതങ്ങളാണ് ചെപ്പേടുകൾ എ ഡി ഒമ്പതാം നൂറ്റാണ്ട് മുതൽ എ ഡി പതിനെട്ടാം നൂറ്റാണ്ട് വരെയുള്ള മധ്യകാല കേരളത്തെ പറ്റിയുള്ള അറിവ് തരുന്ന ചെമ്പ് തകിടുകളിൽ ആലേഖനം ചെയ്യപ്പെട്ട ലിഖിതങ്ങളാണ് ചെപ്പേടുകൾ നാടുവാഴികൾ ക്ഷേത്രങ്ങൾക്കും കച്ചവട സംഘങ്ങൾക്കും മറ്റും ചാർത്തിക്കൊടുക്കുന്ന രേഖകൾ പ്രധാനമായും ചെപ്പേടുകളിലായിരുന്നു നോട്ടിയ നാടുവാഴികൾ ക്ഷേത്രങ്ങൾക്കും കച്ചവട സംഘങ്ങൾക്കും മറ്റും ചാർത്തിക്കൊടുക്കുന്ന രേഖകൾ പ്രധാനമായും ചെപ്പേടുകളിലായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത് മഹോദയപുരം ആസ്ഥാനമാക്കി മധ്യകാലഘട്ടത്തിൽ കേരളം ഭരിച്ചിരുന്ന ഭാസ്കര രവി അഞ്ചുവണ്ണം എന്ന കച്ചവട സംഘത്തിന് അനുവദിച്ചു കൊടുത്ത അവകാശങ്ങൾ അറിയപ്പെട്ടിരുന്ന പേരെന്താണ് മഹോദയപുരം ആസ്ഥാനമാക്കി മധ്യകാലഘട്ടത്തിൽ കേരളം ഭരിച്ചിരുന്ന ഭാസ്കര രവി അഞ്ചുവണ്ണം എന്ന കച്ചവട സംഘത്തിന് അനുവദിച്ചു കൊടുത്ത അവകാശങ്ങളാണ് ജൂത ചെപ്പേട് ജൂത ചെപ്പേട് ജൂതച്ചെപ്പേട് എഴുതപ്പെട്ട ലിപി ഏതാണ് ജൂതച്ചെപ്പേട് എഴുതപ്പെട്ട ലിപിയാണ് വട്ടെഴുത്ത് വട്ടെഴുത്തിലാണ് ജൂതച്ചെപ്പേട് എഴുതപ്പെട്ടിരുന്നത് മഹോദയപുരം എന്ന പേരിൽ അറിയപ്പെട്ടത് ഏത് നാടിനെയാണ് മഹോദയപുരം എന്ന പേരിൽ അറിയപ്പെട്ടത് കൊടുങ്ങല്ലൂരിനെയാണ് കൊടുങ്ങല്ലൂരിനെയാണ് മഹോദയപുരം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് AD, ാം നൂറ്റാണ്ടോടെ മഹോദയപുരം കേന്ദ്രമാക്കി നിലവിൽ വന്ന രാജഭരണം നടത്തിയിരുന്നത് ആരായിരുന്നു ഏ ഡി ഒമ്പതാം നൂറ്റാണ്ടോടെ മഹോദയപുരം കേന്ദ്രമാക്കി നിലവിൽ വന്ന രാജഭരണം നടത്തിയത് പെരുമാക്കന്മാരാണ് പെരുമാക്കന്മാർ പെരുമാൾക്കാലത്ത് പെരുമാക്കന്മാർ അറിയപ്പെട്ടിരുന്ന മറ്റു പേരുകൾ അല്ലെങ്കിൽ സ്ഥാനപ്പേരുകൾ എന്തൊക്കെയായിരുന്നു പെരുമാൾക്കാലത്ത് പെരുമാക്കന്മാർ അറിയപ്പെട്ടിരുന്ന മറ്റു പേരുകളാണ് ചേരൻ ചേരമാൻ കുലശേഖരൻ എന്നെല്ലാം ചേരൻ ചേരമാൻ കുലശേഖരന്മാർ എന്നീ പേരുകളിലൊക്കെയാണ് പെരുമാൾക്കാലത്ത് പെരുമാക്കന്മാർ അറിയപ്പെട്ടിരുന്ന സ്ഥാനപ്പേരുകൾ അല്ലെങ്കിൽ മറ്റു പേരുകൾ ഭരണം വ്യാപിച്ചിരുന്ന സ്ഥലങ്ങൾ ഏതെല്ലാമായിരുന്നു പെരുമാൽ ഭരണം വ്യാപിച്ചിരുന്ന സ്ഥലങ്ങളാണ് വടക്ക് കോലത്ത് നാട് മുതൽ തെക്ക് വേണാട് വരെ വടക്ക് കോലത്ത് നാട് മുതൽ തെക്ക് വേണാട് വരെയാണ് പെരുമാൽ ഭരണം വ്യാപിച്ചിരുന്ന സ്ഥലങ്ങൾ പെരുമാൾക്കാലത്ത് കൃഷിഭൂമിയുടെ ഉടമകൾ ആരായിരുന്നു പെരുമാൾക്കാലത്ത് കൃഷിഭൂമിയുടെ ഉടമകളായിരുന്നത് ബ്രാഹ്മണറായിരുന്നു ബ്രാഹ്മണർ ആയിരുന്നു പെരുമാൾക്കാലത്ത് കൃഷിഭൂമിയുടെ ഉടമകൾ ഇത്തരം ഭൂമിയിൽ പണിയെടുക്കുന്നവരാണ് ആളടിയന്മാർ അപ്പോൾ ബ്രാഹ്മണരായിരുന്നു പെരുമാൾക്കാലത്ത് കൃഷിഭൂമിയുടെ ഉടമകൾ ഈ കൃഷിഭൂമിയിൽ പണിയെടുത്തിരുന്നവരാണ് ആളടിയന്മാർ എന്നറിയപ്പെട്ടിരുന്നത് ഭരണം അവസാനിച്ച നൂറ്റാണ്ട് ഏത് പെരുമാൾ ഭരണം അവസാനിച്ച നൂറ്റാണ്ടാണ് ഏ ഡി പന്ത്രണ്ടാം നൂറ്റാണ്ടോടുകൂടിയാണ് പെരുമാൾ ഭരണം അവസാനിച്ചത് പെരുമാൾ ഭരണകാലത്ത് നാടുവാഴികളുടെ കീഴിലുള്ള പ്രദേശങ്ങളും അവയുടെ കുടുംബവും അറിയപ്പെട്ടിരുന്ന പേരെന്ത് പെരുമാൾ ഭരണകാലത്ത് നാടുവാഴികളുടെ കീഴിലുള്ള പ്രദേശങ്ങളും അവയുടെ കുടുംബവും അറിയപ്പെട്ടിരുന്നത് സ്വരൂപം എന്ന പേരിലാണ് സ്വരൂപം എന്ന പേരിൽ കുടുംബത്തിലെ മൂത്ത അംഗമാണ് ഇവിടെ അധികാരം കയ്യാളിയിരുന്നത് ഓരോ സ്വരൂപങ്ങളിലും അധികാരം കയ്യാളിയിരുന്നത് കുടുംബത്തിലെ ഏറ്റവും മൂത്ത അംഗമായിരുന്നു തൃപ്പാപ്പൂർ സ്വരൂപം എന്നറിയപ്പെട്ടിരുന്നത് വേണാടിനെയാണ് പെരുമ്പടപ്പ് സ്വരൂ സ്വരൂപം എന്നറിയപ്പെട്ടിരുന്നത് കൊച്ചി നെടിയെടുപ്പ് സ്വരൂപം എന്നറിയപ്പെട്ടിരുന്നത് കോഴിക്കോടാണ് കോല സ്വരൂപം എന്നറിയപ്പെട്ടിരുന്നത് ചിറയ്ക്കൽ തൃപ്പാപ്പൂർ സ്വരൂപം വേണാട് പെരുമ്പടപ്പ് സ്വരൂപം കൊച്ചി നെടിയെടുപ്പ് സ്വരൂപം കോഴിക്കോട് കോല കോല സ്വരൂപം എന്നറിയപ്പെട്ടിരുന്നത് ചിറയ്ക്കൽ പെരുമാൾ ഭരണകാലത്ത് കച്ചവട സംഘങ്ങൾ അറിയപ്പെട്ടത് എന്ത് പേരിലാണ് പെരുമാൾ ഭരണകാലത്ത് കച്ചവട സംഘങ്ങൾ അറിയപ്പെട്ടിരുന്നത് അഞ്ചുവണ്ണങ്ങൾ മണിഗ്രാമം എന്നീ പേരുകളിലാണ് അഞ്ചുവണ്ണങ്ങൾ മണിഗ്രാമം എന്നെല്ലാമാണ് പെരുമാൾ ഭരണകാലത്ത് കച്ചവട സംഘങ്ങൾ അറിയപ്പെട്ടിരുന്നത് എ ഡി ഒമ്പത് മുതൽ പതിമൂന്നാം നൂറ്റാണ്ട് വരെ ആയിരുന്നു ഇവരുടെ കാലയളവ് പെരുമാക്കന്മാരുടെ പ്രധാന വരുമാനം കച്ചവട സംഘങ്ങൾ കൊടുക്കുന്ന കച്ചവട ചുങ്കമായിരുന്നു നോട്ടിയ പെരുമാക്കന്മാരുടെ പ്രധാന വരുമാനം എന്ന് പറയുന്നത് കച്ചവട സംഘങ്ങൾ കൊടുക്കുന്ന കച്ചവട ചുങ്കമായിരുന്നു പെരുമാൾ ഭരണകാലത്തുണ്ടായിരുന്ന പ്രധാന അങ്ങാടികളാണ് അനന്തപുരം കൊല്ലം കൊച്ചി കോഴിക്കോട് പന്തലായിനി എന്നിവയെല്ലാം പെരുമാൾ ഭരണകാലത്തുണ്ടായിരുന്ന പ്രധാന അങ്ങാടികളാണ് അനന്തപുരം കൊച്ചി കൊല്ലം കോഴിക്കോട് പന്തലായിനി എന്നിവ പെരുമാൾ ഭരണകാലത്തെ പ്രധാന തുറമുഖങ്ങളാണ് കൊല്ലം കൊച്ചി കോഴിക്കോട് വളപട്ടണം പെരുമാൾ ഭരണകാലത്തെ പ്രധാന തുറമുഖങ്ങൾ കൊല്ലം കൊച്ചി കോഴിക്കോട് വളപട്ടണം മധ്യകാലഘട്ടത്തിൽ പ്രാചീന മലയാളവും സംസ്കൃതവും ചേർന്ന് രൂപപ്പെട്ട ഭാഷാ ശൈലി ഏതായിരുന്നു മധ്യകാലഘട്ടത്തിൽ പ്രാചീന മലയാളവും സംസ്കൃതവും ചേർന്ന് രൂപപ്പെട്ട ഭാഷാ ശൈലിയാണ് മണിപ്രവാളം മണിപ്രവാളം ഉണ്ണുനീലി സന്ദേശം ഏത് ഗണത്തിൽപ്പെടുന്ന കൃതിയാണ് ഉണ്ണുനീ ഉണ്ണുനൂ സോറി ഉണ്ണുനീലി സന്ദേശം ഏതു കണത്തിൽ പെടുന്ന കൃതിയാണ് മണിപ്രവാള കൃതി ഉണ്ണുനീലി സന്ദേശം മണിപ്രവാള കൃതിയിൽ പെട്ടതാണ് മലയാള ദേശം എന്നറിയപ്പെട്ടിരുന്നത് കേരളത്തെയാണ് നോട്ട് ചെയ്യ മലയാള ദേശം എന്നറിയപ്പെട്ടിരുന്നത് കേരളം പതിനഞ്ചാം നൂറ്റാണ്ടിൽ കേരളത്തിലെത്തുകയും കോഴിക്കോട് തുറമുഖത്തെ പറ്റി എഴുതുകയും ചെയ്ത ചൈനീസ് സഞ്ചാരി ആര് പതിനഞ്ചാം നൂറ്റാണ്ടിൽ കേരളത്തിലെത്തുകയും കോഴിക്കോട് തുറമുഖത്തെ പറ്റി എഴുതുകയും ചെയ്ത ചൈനീസ് സഞ്ചാരിയാണ് മാഹ്വാൻ മാഹ്വാൻ മലയാളം രൂപപ്പെട്ടതെന്ന് കരുതപ്പെടുന്ന ഭാഷ ഏത് മലയാളം രൂപപ്പെട്ടതെന്ന് കരുതപ്പെടുന്ന ഭാഷയാണ് തമിഴ് തമിഴിൽ നിന്നുമാണ് മലയാളം രൂപപ്പെട്ടു എന്ന് കരുതപ്പെടുന്നുണ്ട് മലയാ പഴയ മലയാളം എഴുതാൻ ഉപയോഗിച്ചിരുന്ന ലിപി ഏതാണ് പഴയ മലയാളം എഴുതാൻ ഉപയോഗിച്ചിരുന്ന ലിപിയാണ് വട്ടെഴുത്ത് കോലെഴുത്ത് എന്നിവ പഴയ മലയാളം എഴുതാൻ ഉപയോഗിച്ചിരുന്ന ലിപിയാണ് വട്ടെഴുത്ത് കോലെഴുത്ത് കൃഷ്ണഗാഥ രചിച്ചത് ആര് കൃഷ്ണഗാഥ രചിച്ചത് ചെറുശ്ശേരിയാണ് തുള്ളൽ കൃതികൾ രചിച്ചത് കുഞ്ചൻ നമ്പ്യാർ കൃഷ്ണഗാഥ ചെറുശ്ശേരിയും തുള്ളൽ കൃതികൾ രചിച്ചത് കുഞ്ചൻ നമ്പ്യാരുമാണ് പതിനേഴാം നൂറ്റാണ്ടിൽ അറബി മലയാളത്തിൽ ഖ്വാസി മുഹമ്മദ് രചിച്ച കൃതി ഏതാണ് നൂറ്റാണ്ടിൽ അറബി മലയാളത്തിൽ ഖ്വാസി മുഹമ്മദ് രചിച്ച കൃതിയാണ് മാല മാല കേരളത്തിലെ മുസ്ലിംങ്ങൾക്കിടയിൽ പ്രചാരത്തിലുള്ള അറബിയും മലയാളവും ചേർന്ന ഒരു സംഘരഭാഷ ഏത് കേരളത്തിലെ മുസ്ലിംങ്ങൾക്കിടയിൽ പ്രചാരത്തിലുള്ള അറബിയും മലയാളവും ചേർന്ന ഒരു സംഘരഭാഷയാണ് അറബി മലയാളം ൊഴി ലി ഉപയോഗിച്ച് എഴുതുന്ന രീതിയാണ് ഈ ഭാഷയിൽ ഉപയോഗിക്കുന്നത് മലയാളമൊഴികൾ അറബി ലിപി ഉപയോഗിച്ച് എഴുതുന്ന രീതിയാണ് ഈ ഭാഷയിൽ ഉപയോഗിക്കുന്നത് പുത്തൻപാന രചിച്ചത് ആര് പുത്തൻപാന രചിച്ചത് അർണോസ് പാതിരിയാണ് പതിനെട്ടാം നൂറ്റാണ്ടിലാണ് പുത്തൻ പാന അർണോസ് പാതിരി രചിച്ചത് ക്ഷേത്രകലകളായ കൂത്ത് കൂടിയാട്ടം കഥകളി എന്നിവ അരങ്ങേറുന്ന ക്ഷേത്രങ്ങളോട് ചേർന്ന സ്ഥലം അറിയപ്പെട്ടിരുന്ന പേര് എന്ത് ക്ഷേത്രകലകളായ കൂത്ത് കൂടിയാട്ടം കഥകളി എന്നിവ അരങ്ങേറുന്ന ക്ഷേത്രങ്ങളോട് ചേർന്ന സ്ഥലം അറിയപ്പെട്ടിരുന്നത് കൂത്തമ്പലങ്ങൾ എന്ന പേരിലാണ് കൂത്തമ്പലങ്ങൾ എന്ന പേരിൽ അനുഷ്ഠാന കലകൾക്ക് ഉദാഹരണങ്ങളാണ് തെയ്യം തിറ കളംപാട്ട് എന്നിവ അനുഷ്ഠാന കലകൾക്ക് ഉദാഹരണങ്ങളാണ് തെയ്യം തിറ കളംപാട്ട് എന്നിവ കാവുകളിലും മറ്റും നടത്തിയിരുന്ന ഈ തെയ്യം തിറ കളപ്പാട്ട് എന്നീ ക്ഷേ എന്നീ കലകളെ ക്ഷേത്രകലകളേക്കാൾ ജനകീയമായി ജനങ്ങൾ ആരാധിച്ചിരുന്നു അനുഷ്ഠാന കലകൾക്ക് ഉദാഹരണങ്ങളാണ് തെയ്യം തിറ കളംപാട്ട് എന്നിവ അനുഷ്ഠാന കലകൾക്ക് നോട്ട് ചെയ്യാം കാവുകളിലും മറ്റും നടത്തിയിരുന്ന ഇവ ക്ഷേത്രങ്ങളെക്കാൾ ജനകീയമായിരുന്നു കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളുടെ സംഭാവനയായ കലാരൂപം ഏത് കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളുടെ സംഭാവനയായ കലാരൂപമാണ് മാർഗം കളി ചവിട്ടു നാടകം കേരളത്തിൽ പ്രചരിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ് ചവിട്ടു നാടകം കേരളത്തിൽ പ്രചരിപ്പിച്ചത് പോർച്ചുഗീസുകാർ കാലത്തെ പ്രധാന ജ്യോതിശാസ്ത്രജ്ഞനായ ശങ്കരനാരായണൻ രചിച്ച ജ്യോതിശാസ്ത്ര ഗ്രന്ഥം ഏത് കേരളത്തിലെ കാലത്തെ പ്രധാന ജ്യോതിശാസ്ത്രജ്ഞനായ ശങ്കരനാരായണൻ രചിച്ച ജ്യോതിശാസ്ത്ര ഗ്രന്ഥമാണ് ശങ്കരനാരായണീയം ശങ്കരനാരായണൻ രചിച്ച ജ്യോതിശാസ്ത്ര ഗ്രന്ഥം ശങ്കരനാരായണീയം വാഗ്ബടൻറെ ഗ്രന്ഥമായ അഷ്ടാംഗ ഹൃദയത്തിലെ പ്രതിപാദ്യ വിഷയം എന്ത് വാഗ്ബടാനന്ദഗ്ബടാനന്ദന്റെ ഗ്രന്ഥമായ അഷ്ടാംഗഹൃദയത്തിലെ പ്രതിപാദ്യ വിഷയമാണ് ആയുർവേദം അഷ്ടാംഗ ഹൃദയം ആയുർവേദം പെരുമാൾക്കാലത്ത് ജീവിച്ചിരുന്ന സംഗ്രാമമാധവൻ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പെരുമാൾക്കാലത്ത് ജീവിച്ചിരുന്ന സംഗ്രാമമാധവൻ ഏത് വിഷയവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഗണിതശാസ്ത്രവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഗണിതശാസ്ത്രം മൂഷിക വംശം എഴുതിയത് അതുലൻ മൂഷികവംശം എഴുതിയത് അതുലനാണ് മധ്യകാലഘട്ടത്തിൽ കേരളത്തിലെ വിദ്യാകേന്ദ്രങ്ങൾ

മധ്യകാലഘട്ടത്തിൽ കേരളത്തിലെ വിദ്യാകേന്ദ്രങ്ങൾ ക്ഷേത്രങ്ങളോട് ചേർന്ന് പ്രവർത്തിച്ചിരുന്ന വിദ്യാ കേന്ദ്രങ്ങളാണ് ശാലകൾ എന്നറിയപ്പെട്ടിരുന്നത് മധ്യകാലഘട്ടത്തിൽ കേരളത്തിലെ ക്ഷേത്രങ്ങളോട് ചേർന്ന് പ്രവർത്തിച്ചിരുന്ന വിദ്യാ കേന്ദ്രങ്ങളാണ് ശാലകൾ മധ്യകാല കേരളത്തിലെ പ്രധാന ശാലകളാണ് കാന്തള്ളൂർ ശാല വിഴിഞ്ഞം ശാല പാർത്ഥി ശാല എന്നിവ മധ്യകാല കേരളത്തിലെ പ്രധാന ശാലകളാണ് കാന്തള്ളൂർ ശാല വിഴിഞ്ഞം ശാല ശാല മധ്യകാല കേരളത്തിൽ ബുദ്ധമത കേന്ദ്രങ്ങളോട് ചേർന്ന വിദ്യാലയങ്ങളെ വിളിച്ചിരുന്നത് എന്ത് പേരിലാണ് മധ്യകാല കേരളത്തിൽ ബുദ്ധമത കേന്ദ്രങ്ങളോട് ചേർന്ന വിദ്യാലയങ്ങൾ അറിയപ്പെട്ടിരുന്നത് പള്ളികൾ എന്ന പേരിലാണ് പള്ളികൾ എന്ന പേരിൽ അപ്പോ സോ നമ്മുടെ ഒമ്പതാമത്തെ ചാപ്റ്ററായ ആയ മധ്യകാല കേരളത്തിൽ ഇത്രയും പോയിന്റ്സുകൾ പഠിച്ചെടുക്കണം നോട്ട് ചെയ്ത് പഠിക്കുക താങ്ക്